എന്തായാലും ഞാനും സ്ഥിരം ഓൺലൈൻ ക്ലാസ് കാണുന്ന വിക്റ്റേഴ്സിലൊക്കെ കാണാറുണ്ട്. ഇന്നൊക്കെ നമുക്ക് ക്ലാസ് ഒക്കെ ഉണ്ടായി. അപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ, അതായത് ഒന്നാമത്തെ പാഠം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ പോവാണ്. ഞാൻ ടീച്ചറായിട്ട് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാണ്. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കിയാലോ. ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ്, ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ആൻഡിനെ ഉണ്ടാക്കിയ ആൻഡ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, കളർ അടിച്ചിട്ടുണ്ടാവും, മുറിച്ചിട്ടുണ്ടാവും, ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ആൻഡിൻ്റെ വേറൊരു സംഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ടു ആൻഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, അതായത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ സെവൻ പേജ് നമ്പർ ഉണ്ടാവും. ആ സെവൻ പേജ് നമ്പർ ഇതാണ് എങ്ങനെ ഉണ്ടാക്കുക. അപ്പം ഇതാണ് നമ്മളെ സംഭവം. ടു ആൻഡ്സ് അതാണ് ഈ പാഠത്തിൻ്റെ പേര്. ഓക്കെ, സോറി, പേര് ഓക്കെ. അപ്പം ഇത് ടീച്ചർ ഫസ്റ്റ് നമുക്ക് വായിക്കേണ്ടതാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ടീച്ചർ ഒന്ന് വായിച്ചു തരാം, ഒറ്റയ്ക്ക് ടീച്ചർ ഒന്ന് വായിച്ചു തരാം. അപ്പം നിങ്ങൾ എന്നിട്ട് ഞാൻ ടീച്ചറെ ഇതിനെ കുറിച്ച് വിശദീകരിക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ടു ആൻഡ്സ് ഗോ ഔട്ട് ഓഫ് ദർ ഹോംസ്. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. അതാണ് ഇവിടെയുള്ള സെൻറ്റൻസ്. അപ്പം ഇതിൻ്റെ അർത്ഥമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ടു ആൻഡ്സ് ഗോ ഔട്ട് ഓഫ് ദർ ഹോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് രണ്ട് ഉറുമ്പുകൾ വീടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നാണ് പറയുന്നത്. അപ്പം ഈ നമുക്ക് ഇങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ കാണാം. രണ്ട് ആൻഡ്സിനെ കാണാം, ടു ആൻഡ്സിനെ കാണാം, വൺ സൂര്യനെ കാണാം, അങ്ങനത്തെയൊക്കെ കാണാം. അപ്പം ഇത് നമ്മളിനി വായിക്കാം. അപ്പം വായിച്ച് പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിനോട് പറഞ്ഞു. അപ്പം ഇതിൻ്റെ ടു, അതായത് ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എനർജറ്റിക് ആയിട്ടുള്ള നല്ല മോർണിംഗ് ആണ് ഈ ഒരു മോർണിംഗ്. അപ്പം അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അതായത് രണ്ട് ആൻഡ്സ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ വരിയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവർ ഗുഡ് ഫ്രണ്ട്സ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഫ്രണ്ട്സ് ആണ്, അവർ നല്ല ഫ്രണ്ട്സ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടു ആൻഡ്സ് എന്നുള്ള പാഠത്തിൽ ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരാണ്. അതായത് ടീച്ചർ ഒരു വാക്ക് പറയും, ആ വാക്ക് നിങ്ങൾ സർക്കിൾ ചെയ്യണം, അതായത് പെൻസിൽ കൊണ്ട് സർക്കിൾ ചെയ്യണം. അപ്പം ഫസ്റ്റത്തെ വാക്കാണ് മോർണിംഗ്. പിന്നെ എല്ലാവരും റൗണ്ട് ചെയ്തില്ലേ? സോറി, പിന്നെ ആയിപ്പോയി, സോറി. അപ്പം എല്ലാവരും റൗണ്ട് ചെയ്തില്ലേ? ഇനി ടു ആൻഡ്സ് റൗണ്ട് ചെയ്തേ. ഹോംസ് റൗണ്ട് ചെയ്തില്ലേ? ഇനി ഗുഡ് ഫ്രണ്ട്സ് അതൊന്ന് റൗണ്ട് ചെയ്തേ. അപ്പം ഇതാ ടീച്ചറും ഇവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞാലോ. വായിച്ച നീറ്റീസ് ഫൈൻ അത് നിങ്ങൾ വായിച്ച് പഠിക്കാൻ നല്ലോണം.